നമസ്കാരം. ജീവിയുണ്ടോ? ജീവി ഒന്ന് കാണാനാ ഞാൻ വന്നത്. എന്താ കാര്യം? ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. മുമ്പ് രണ്ട് പ്രാവശ്യം വന്നതുപോലെയോ അല്ല, ഒരപേക്ഷയ്ക്കുവേണ്ടാ വന്നിരിക്കുന്നു. പേടിക്കണ്ട, ബഹളമൊന്നും ഉണ്ടാക്കില്ല. ജീവിയുണ്ടോ? ഒന്ന് വിളിക്കാവോ? കണ്ണ, ആ ചുമത വരുന്നു. മോളെ, അപ്പു, നിങ്ങൾ ഒരു കാരണവശാലും മുറിയിന്ന് പുറത്തിറങ്ങരുത്. എന്താ അച്ഛാ? ഒക്കെ പറയാം. കണ്ണ, നമസ്കാരം. ജീവ, നമസ്കാരം. എന്താ വേണ്ടത്? ജീവ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ വന്നത്. കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാണല്ലോ, ഇനി എന്ത് സംസാരിക്കാനാ? പ്ലീസ് ജീവ, പറഞ്ഞില്ലേ ഞാനൊരു അപേക്ഷയായിട്ടാ ഇവിടെ നിൽക്കുന്നത്. കുറച്ചൊന്ന് സംസാരിക്കണം, അതിനു വേണ്ടിയാ വന്നത്. ജീവ എന്നെ കെട്ടുവിട്ടടിച്ചാൽ ഞാൻ ഒരു എതിർപ്പും പറയാതെ വന്നതുപോലെ തിരിച്ചു പോകും. കാര്യം എന്താന്ന് പറയൂ. നമുക്ക് ശാന്തമായി ഒന്ന് ഇരുന്ന് സംസാരിക്കാം. പ്ലീസ് ജീവ. ആദ്യമേ ഞാനൊരു സോറി പറയുകയാണ് മിസ്റ്റർ ജീവ. കഴിഞ്ഞ പ്രാവശ്യം പോലീസുമായി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയതിനൊക്കെ. അതൊക്കെ കഴിഞ്ഞില്ലേ മിസ്റ്റർ ജി കെ, ഇപ്പൊ ഈ വരവിന്ദിനാ അത് പറയൂ. വരവിന്റെ ഉദ്ദേശം പഴയത് തന്നെയാണ്, അപ്പുവിനെ കിട്ടണം. പക്ഷേ നിങ്ങൾ എന്താണ് പറയുന്നത് മിസ്റ്റർ ജി കെ? അപ്പുവും ഞാനുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ മുഴുവനും പറയട്ടെ. അപ്പുവിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, പക്ഷേ അത് ജീവയുടെ കൂടെ സഹായത്തോടെ വേണം. ജീവ സഹായിച്ചില്ലെങ്കിൽ ജീവയ്ക്ക് വിഷമമുള്ള ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിഷമമുള്ള എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? കാവ്യ ജയിലിലാവാൻ പോവുക. എന്താ? ഡെവലപ്മെന്റ്സ് ജീവ അറിയുന്നില്ലേ? 4 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് നടക്കും. അറസ്റ്റ് ചെയ്ത് ചെന്നൈ ജയിലിലാക്കാൻ പോവുകയാണ്. സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. കാവ്യ അറസ്റ്റിലാവാൻ പോവുകയാണ്. അറസ്റ്റിലായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അവളെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ പോയി കഴിഞ്ഞു. കാവ്യക്കും കാര്യങ്ങളൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിൽ ചെന്നിരുന്നതാ, അപ്പോ വീട്ടിലില്ലായിരുന്നു. ഹൈദരാബാദിലോ എവിടേക്കോ പോയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് വെറുതെയാ, തൽക്കാലത്തേക്ക് ഒളിവിപ്പോയതാ, അത് ഷുവറാ. ഞാനിപ്പോ വന്നത് അവസാന നിർദ്ദേശം വെക്കാനാ. കാവ്യ നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെ അത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കാവ്യയുടെ ഒരു തലമുടിക്ക് പോലും എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ എന്നെ വെച്ചെങ്കില്ല എന്നൊക്കെ. എന്നാലിപ്പോ കാവ്യയുടെ തലമുടിക്ക് മാത്രമല്ല, കാവ്യ തന്നെ ചിലപ്പോ ഇല്ലാതാവാൻ പോവുകയാണ് ജീവ. ഇതൊരു ഭീഷണിയല്ല, നടക്കാൻ പോകുന്ന കാര്യമാണ്.
അറിയാലോ കാവ്യയോട് എനിക്ക് ഒരു ശത്രുതയില്ല. എന്റെ ആവശ്യം അപ്പുവിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പുവിനെ എന്ന് എന്റെ കൈ കിട്ടുന്നുവോ അന്ന് ഞാൻ ഈ കേസുകളെല്ലാം പിൻവലിക്കും. ഇനി കാവ്യയുടെ അറസ്റ്റിന് അവശേഷിക്കുന്നത് മൂന്നോ നാലോ ദിവസം കൂടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ അറസ്റ്റ് നടന്നിരിക്കും. പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോകണല്ലേ? ജീവ പ്ലീസ്, ശബ്ദമുയർത്തി ഒരു തർക്കത്തിലേക്ക് പോകാനല്ല ഞാൻ വന്നത്. പറഞ്ഞില്ല, കാവ്യയുടെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ഒരു മാർഗം പറയാനാണ്. നമുക്ക് രണ്ടു കൂട്ടർക്കും പ്രയോജനമുള്ളതാ അത്. പക്ഷേ മിസ്റ്റർ ജി കെ, തീരുമാനങ്ങൾ എടുക്കേണ്ടത് കാവ്യയാണ്. അവൾ ജയിലിൽ പോകാൻ ഒരുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവ വിചാരിച്ചാൽ നടക്കും, എനിക്കറിയാം. അപ്പുവിപ്പോ കാവ്യയുടെ കൂടെയല്ല. അപ്പുവിനെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്? പക്ഷേ ജീവ, അത് നിങ്ങളുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കും. അപ്പുവിനെ വിട്ടുതരണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആ തീരുമാനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാൻ പ്രതികാരം ചെയ്യുമെന്നൊന്നുമല്ല. മുകളിലിരിക്കുന്ന ഒരാൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ആളിന്റെ ഒരു ശിക്ഷ അത് വന്ന് വീഴും കാവ്യയുടെയും നിങ്ങളുടെയും പുറത്ത്. ദൈവം എന്തുകൊണ്ടാണ് നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് താമസിയാതെ പിടികിട്ടും. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ ജീവ, ബൈ. അപ്പോ തീരുമാനം അത് നിങ്ങളാണ് എടുക്കേണ്ടത്. കാവ്യ ജീവപര്യന്തം ജയിലിൽ കിടക്കണോ അതോ നിങ്ങളോടൊപ്പം സന്തോഷമായി ജീവിതാവസാനം വരെ ഉണ്ടാവണോ, നിങ്ങൾ തീരുമാനിക്കണം. കാവ്യ അപ്പൊ ജയിലിലേക്ക് പോവുക. ജീവിതത്തിലെ അവസാന ദിവസങ്ങൾക്ക് വേണ്ടിയാവും അവൾ റിസോർട്ടിലേക്ക് പോയത്. പോയി മോളെ. അപ്പ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് അപ്പനെ പിടിച്ചോണ്ട് പോകാനാണോ വന്നത്? ഏ അല്ല മോളെ, അമ്മയ്ക്ക് കുഴപ്പമെന്തേലും വരുമോ? ഇല്ല, ഒന്നും പറ്റില്ല. സാറേ, അമ്മയ്ക്ക് കുഴപ്പമെന്തെങ്കിലും വരുമെങ്കിൽ എന്നെ ജി കെക്ക് കൊടുത്താ മതി, ഞാൻ അയാളുടെ കൂടെ പൊക്കോളാം. ഇനി ഇങ്ങനെ വല്ലതും സംസാരിച്ചാ നോക്കിക്കോ. നിനക്ക് ജി കെയുടെ കൂടെ പോണോ എങ്കിൽ ഞാൻ ഫോൺ ചെയ്ത് തിരിച്ചു വിളിക്കാം, നിന്നെ കൊണ്ടുപോകാൻ പറയാം. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് എനിക്കൂടി ടെൻഷൻ തരാതെ അപ്പുകൂട്ട. ഹലോ, ഹലോ ശ്രീ. അപ്പു എവിടെ? ഒരുപാട് നേരമായി ശ്രീ വന്നിട്ട്. ഞാൻ കാറങ്ങ് ദൂരെ ഇട്ടു. എത്ര കാലത്തിന് ശേഷം തമ്മിൽ കാണുന്നത്. അപ്പു എവിടെ? അപ്പോ അവിടെ കാറിലിരിപ്പുണ്ട്. എന്നാ നമുക്ക് അങ്ങോട്ട് പോകും.
എത്രയും പെട്ടെന്ന് അപ്പൂനെ കൊണ്ടുപോയി കാവ്യ ഏൽപ്പിക്കണം. അപ്പൂനെ കൊണ്ട് വരുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ട് വന്നത്. നിക്കിശ്രീ പറയട്ടെ വാ. അങ്ങനെയൊക്കെ ഏകപക്ഷീയമായി കയറി വാക്കു കൊടുക്കുന്ന എന്തിന്? അല്ലെങ്കിലും വക്കീലന്മാര് പണ്ടേ അങ്ങനെയാണല്ലോ, ഒരു കക്ഷിയെ കിട്ടുമ്പോ കേസ് തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും നമ്മള് പാട്ടും പാടി ജയിക്കുമെന്ന് വാക്കു കൊടുക്കുകയല്ലേ ആദ്യം ചെയ്യുന്നത്. ഞാനൊരു കക്ഷിക്ക് ജയിക്കുന്നു വാക്കു കൊടുത്താൽ ജയിക്കുക തന്നെ ചെയ്യും. ഞാൻ ഏറ്റെടുക്കുന്ന കേസ് ജയിപ്പിക്കാനും എനിക്കറിയാം. എനിക്കൊരു കാര്യം ഉറപ്പായി, നിങ്ങൾ അപ്പൂനെ കൊണ്ടുവന്നിട്ടില്ല അല്ലേ? കറക്റ്റ്. ആദ്യമേ കയറി അപ്പൂനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ ശ്രീ വയലന്റ് ആയാലോന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത്. ശ്രീ പറഞ്ഞത് കറക്റ്റ്, അപ്പൂനെ കൊണ്ടുവന്നിട്ടില്ല. ജീവ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനിപ്പോ ജീവയുടെ കൂടെ ഈ ശ്രമത്തിലേക്ക് വരിക. എനിക്ക് അപ്പൂനെ വേണം, അപ്പൂനെ കൊണ്ടേ തിരിച്ചു പോകുന്നുള്ളൂ. ഏ കൂൾ കൂൾ. നല്ല വക്കീലന്മാര് പോയിന്റുകൾ പറഞ്ഞിട്ടാ കഴിവ് കാണിക്കുന്നത്, അല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടല്ല. നമുക്ക് പോയിന്റിലേക്ക് വരാം. ഒരു വലിയ മര്യാദകേട് കാണിച്ച, കള്ളം കാണിച്ച, ക്രിമിനൽ ഒഫൻസ് നടത്തിയ ആളോടാണോ ഞാൻ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കേണ്ടത്? എന്ത് ധൈര്യത്തിലാ, എന്ത് ഉദ്ദേശത്തിലാ നിങ്ങൾ അപ്പൂനെ കട്ടെടുത്തത്? വക്കീലെ, നിങ്ങൾ ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വാക്കുകൾ പറയാതെ. കട്ടെടുത്തുന്നു? ആര് കട്ടെടുത്തുന്നു? ശിവ ശിവ, കാശ് കളഞ്ഞു കിട്ടിയ കാണിക്ക വഞ്ചിയിൽ ഇടുന്ന ആളാ ഞാൻ. ആ ഞാൻ ഒരാളെ കട്ടെടുത്തോണ്ട് പോയിന്നോ? ഞാനൊരു രാവണനാണെന്നാണോ ശ്രീ വിചാരിച്ചിരിക്കുന്നത്? ഒന്ന് നിർത്ത് ജീവ. മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. സിനിമയിൽ നിങ്ങൾ നായകന്മാർ എന്ത് കോപ്രായം കാണിച്ചാലും കൈയടിക്കാൻ ആളുണ്ടാവും. ഇതിപ്പോ ജീവിതോ? ജീവിതത്തിൽ അതൊക്കെ കാണിച്ച പോയി അഴിയണം. ഇതാണ് ഡയലോഗ്. ശ്രീ പറയുമ്പോ ഞാൻ കളിയാക്കുന്നത് വിചാരിക്കരുത്. എന്റെ അടുത്ത സിനിമയുടെ സംഭാഷണം ശ്രീ തന്നെ എഴുതണം. ഒന്ന് നിർത്ത്. എന്റെ ശ്രീ, വെറും പൊട്ടവാദങ്ങളാ ശ്രീ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്, ഞാൻ ആരെയും മോഷ്ടിച്ചിട്ടില്ല. ഒരാളെ രക്ഷിക്കുന്നത് എങ്ങനെയാ മോഷണം ആവുന്നത്? എങ്ങനെ രക്ഷിച്ചെന്നു? നിങ്ങളാരാ ആസ്ഥാന രക്ഷകനോ? അതുമല്ല, അപ്പൂനു മേൽ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? എന്റെ അവകാശം പറയാം. അവൻ എന്റെ ഭാര്യയുടെ അനുജത്തിയുടെ മോനാണ്. കാര്യങ്ങൾ ഇടപെടാൻ വേണ്ട ഒരു ചെറിയ അവകാശം ആ ഒരു ബന്ധത്തിനില്ലേ? ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ ശ്രീക്ക് എന്താ അവകാശം? അപ്പോ അവനെന്റെ മോന? ആ, ഇപ്പൊ സിനിമാ ഡയലോഗ് അടിക്കുന്നത് ഞാനല്ല, ശ്രീയ. മാനസികമായ അറ്റാച്ച്മെന്റ് വെച്ച് ആരെങ്കിലും നിയമപരമായ അവകാശം കൊടുക്കോ ശ്രീ? മാനസികമായി ശ്രീക്ക് അപ്പൂവിനോട് അത്രയും വലിയ അടുപ്പമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പക്ഷേ അവകാശം സ്ഥാപിച്ചു കിട്ടില്ല. വക്കീലിനെ നിയമം പഠിപ്പിക്കേണ്ടി വരുന്നത് എന്തൊരു കഷ്ടം. എന്റെ ശ്രീ, കോടതിയിൽ തെളിവാണ് പ്രധാനം, തെളിവ്. അപ്പുവിൽ ശ്രീക്കും കാവ്യക്കും അവകാശമുണ്ടെന്ന് തെളിയിക്കാൻ രേഖകൾ കാണിക്ക. ഈ നിമിഷം അവന് ഞാൻ തിരിച്ചു തരും. നിങ്ങൾ കാര്യങ്ങളൊക്കെ വല്ലാത്ത കുഴപ്പത്തിലേക്ക് എത്തിക്കാൻ പോവാ. കാവ്യയുടെ ജീവിതം തന്നെ അപ്പൂല്ല, അപ്പു ഉള്ളതുകൊണ്ടാ കാവ്യ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് തന്നെ. അപ്പൂനെ വിട്ടുതരണം, കിട്ടിയേ പറ്റൂ. അവളുടെ ജീവിതം ഇനിയും തകർക്കരുത്. വരികൾക്കിടയിൽ മുന ഫിറ്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രീക്ക് നല്ല മിടുക്കാണല്ലോ. അവളുടെ ജീവിതം ഇനിയും തകർക്കരുത്. ഇനിയും എന്ന വാക്ക് ഇവിടെ നിങ്ങൾ ബോധപൂർവം കൊണ്ടുവച്ചു. അതായത്, ഇത്രയും നാളും ആ ജീവിതം തകർത്തത് ഞാനാണെന്നൊരു ഉറപ്പിക്കല്. വാദിച്ച് ജയിക്കാൻ ഞാൻ പിറകിലാണെങ്കിലും വാക്കുകളുടെ മുള്ളുമൊനയൊക്കെ എനിക്ക് മനസ്സിലാവും. വക്കീലേ, നമ്മൾ അപ്പൂവിനെ കുറിച്ച് സംസാരിക്കാനാ വന്നത്. അതുകൊണ്ട് ഞാൻ വക്കീൽ ഇപ്പൊ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ നമുക്ക് അപ്പൂവിന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പൂവിന്റെ കാര്യത്തിൽ എന്റെ തീരുമാനം പറയാം. എന്താ തീരുമാനം?
അവളാകെ ടെൻഷൻ അടിച്ച് നിൽക്ക്. ഹലോ മോളെ. ആ ഹലോ അച്ഛ, എന്തായി? അനിയച്ചനെ കണ്ടോ? സംസാരിച്ചോ? മോളെ, ഞാനും അനിയച്ചനും സംസാരിച്ചു നിൽക്ക്. അനിയച്ചന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പു നമ്മുടെ കൂടെ നിൽക്കുമ്പോഴായിരിക്കും കൂടുതൽ സേഫെന്നും, പോലീസൊക്കെ ഇടപെട്ടാലും നമ്മൾ അപ്പൂവിനെ രക്ഷിച്ചു നിർത്തുമെന്നും, പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോ അപ്പൂവിനെ അതുപോലെ തിരികെ അമ്മയുടെ അടുത്ത് എത്തിക്കുമെന്നൊക്കെ അനിയച്ചന് മനസ്സിലായി. എന്താ സാറേ, അച്ഛന് വഴക്കു പറയരുതേ, പ്ലീസ്. അച്ഛനുമായി വഴക്കുണ്ടാക്കരുത്. അച്ഛൻ പാവ, അച്ഛൻ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നേ. അപ്പൊ അച്ഛന് വിഷമം വന്നാ എനിക്കും വിഷമം വരും. സാറ് അച്ഛനോട് പറയണം എനിക്കിവിടെ സന്തോഷാണെന്ന്. അമ്മയ്ക്കും അച്ഛനും കുഴപ്പമുണ്ടാവാതിരിക്കാനാണ് ഞാനിവിടെ വന്നതെന്നും. എല്ലാം കഴിയുമ്പോ ഞാൻ തിരിച്ചു വരുമെന്നും പറയണം. പറയാം മോനെ, പറയാം. മോന്റെ അച്ഛന് കാര്യങ്ങൾ മനസ്സിലാവും. മറ്റൊരാളുടെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച ആള് മോന്റെ അച്ഛൻ. ഒരു വലിയ മനുഷ്യൻ. ആ അച്ഛന് ഒക്കെ മനസ്സിലാവും മോനെ. നമ്മുടെ വീട്ടിൽ ഒരു ജി കെയും കയറി പേടിപ്പിക്കില്ലെന്നും, ഒരു എം എൽ എയും വന്ന് ഭീഷണിപ്പെടുത്തില്ലെന്നും അച്ഛനറിയാം. മോൻ വിഷമിക്കണ്ട കേട്ടോ, ജീവസാറ് ഒക്കെ അച്ഛനോട് പറയാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും പറയണം. ഞാൻ തിരിച്ചു വരുമെന്നും പറയണം. പറയാം മോനെ, ഒക്കെ പറയാം. ശരി എന്നാ. ശരി ജീവസാറെ. ഒക്കെ നേരെയാവോ പൂ? നമുക്കൊന്ന് നടന്നാലോ ശ്രീ. ലോകത്ത് ഇനി അപ്പുവിന്റെ അച്ഛനായി വേറെ ആര് വന്നാലും ശരി, ഞാൻ ഒരാളെ അവന്റെ അച്ഛന്റെ സ്ഥാനത്ത് അംഗീകരിക്കും. അത് അഡ്വക്കേറ്റ് ശ്രീജിത്ത്. ശ്രീയെക്കുറിച്ച് ഞാൻ ഫോണിൽ അപ്പുവിനോട് പറഞ്ഞ കാര്യങ്ങൾ എത്രയോ നേരത്തെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരുന്നു. ശ്രീ ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും ഒരു സ്ത്രീയാകാൻ പറ്റണമെന്നില്ല. സ്വന്തം കാര്യങ്ങൾക്കായിരിക്കും ഞാൻ മിക്കപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. പക്ഷെ ശ്രീ, അതൊക്കെ വിടൂ ജീവ. ലോകത്ത് എവിടെയായാലും കാവ്യ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് ധൈര്യം കിട്ടുന്നത് ശ്രീ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി എനിക്കറിയാം, ശ്രീ കാവ്യയോടൊപ്പം ഉള്ളത് കാവ്യ എന്നിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയാണെന്ന്. കാവ്യയും റിയയും ശ്രീ എങ്ങനെയാണോ സംരക്ഷിച്ച് സുരക്ഷിതരായി നിർത്തിയിരിക്കുന്നത്, അതുപോലെ ഇപ്പൊ അപ്പുവിനെ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ മാത്രം കണ്ടാ മതി ശ്രീ. ശ്രീക്കും കാവ്യക്കും അപ്പുവിനെ സംരക്ഷിക്കാൻ കഴിവില്ലാന്ന് കരുതിയിട്ടല്ല ഞാൻ അപ്പുവിനെ കൊണ്ടുപോയത്. അത് നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടെന്ന് ഒന്ന് അറിയിക്കാൻ കൂടിയാ. നിങ്ങളുടെ എല്ലാ ഇഷ്യൂവിലും ഞാനും ഉണ്ടാവുമെന്ന് ഒന്ന് അറിയിച്ചതുകൂടിയാ. നിങ്ങൾക്കതിൽ ഒരു ക്ഷീണം ഉണ്ടായിരിക്കും, അതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ഏ, അതൊന്നും വേണ്ട, എനിക്കൊക്കെ മനസ്സിലാവും. അപ്പോ ഒരു വലിയ കുരുക്കില്ല, നമ്മൾ കണക്കുകൂട്ടുന്നതിലും വലിയ കുരുക്ക്. ഒന്നഴിക്കുമ്പോ മറ്റൊന്ന് മുറുകുന്ന തരത്തിലുള്ള കുരുക്ക്. വളരെ സൂക്ഷിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ. അതിന് നമ്മൾ ഒന്നിച്ച് നിന്നേ പറ്റൂ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പുവിന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ആരായാലും ശ്രീക്ക് അപ്പുവിലുള്ള അവകാശം പോലെ ലോകത്ത് മറ്റൊരാൾക്കും അപ്പുവിൽ അവകാശമില്ല. അങ്ങനൊരവകാശം വന്ന ഞാൻ നിൽക്കുന്നത്
ശ്രീയുടെ കൂടെയായിരിക്കും. എന്തൊരു വെപ്രാളമാണ്! അച്ഛൻ എന്തു പറഞ്ഞു? അനിയച്ഛനും